സഹകരണ സംഘങ്ങൾ ലോകശക്തി, സഹകരണ സംഘങ്ങൾ ലോകശക്തി, നാടിനഭിവാഞ്ച നൽകിയ സ്നേഹപ്രഭ, ഹരിത സാക്ഷാത്കാര സ്വാശ്രയ ഗ്രാമങ്ങൾ, ജനതയ്ക്ക് നൽകിയ സംഘശക്തി, ഹരിത സാക്ഷാത്കാര സ്വാശ്രയ ഗ്രാമങ്ങൾ, ജനതയ്ക്ക് നൽകിയ സംഘശക്തി. സത്വവർണ്ണ പതാക സാർവത്രികത്തിന്റെ സമരചിഹ്നം, സത്വവർണ്ണ പതാക സാർവത്രികത്തിന്റെ സമരചിഹ്നം. എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയം 2024 നെല്ലായി പാർപ്പുകര സർവീസ് എന്ന ബാങ്കിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായ 6-ാമത്തെ വർഷമാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. ഇന്ന് ദലായ് പർപ്പുകര സർവീസ് സഹകരണ ബാങ്ക് ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു അവസരമാണ് ഇപ്പോൾ നമുക്ക്. ഈ പരിപാടി അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ഹരീഷ് കുമാർ അവർക്ക് ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച് ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ഡെബിസ്, ഈ പരിപാടിയിൽ വിശേഷ സാന്നിധ്യമായി എത്തിച്ചേർന്ന ശ്രീ ദാസൻ, ഈ പരിപാടി മുഖ്യ പ്രഭാഷണം നേടാൻ എത്തിച്ചേർന്ന ശ്രീ ഗ്രിസൻ, വൈദ്യം ശാസ്ത്രം മറ്റു ഇഷ്ടവ്യക്തികളെ, സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, നല്ല പറയുന്ന ആൾക്കാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രിയമുള്ളവരെ, വളരെ 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 സന്തോഷം തോന്നി ഇങ്ങനെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയത് തന്നെ. ശരിക്കും പറയാനെങ്കിൽ കഴിഞ്ഞ ഒരു മാസം തൊട്ടും ഒത്തിരി തിരക്കുകളായിരുന്നു, കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ടും എല്ലാ ഫയൽസും ഒഴിച്ച് വന്നു. സോ പുറത്ത് പരിപാടികൾ വളരെ കുറഞ്ഞ, വളരെ വേറായിട്ടാണ് പങ്കെടുത്തത്. സോ ആഫ്റ്റർ എ മന്ത് ഇറ്റ്സ് വൺ ഓഫ് ദ പ്രോഗ്രാം ഐ പാർട്ടിസിപ്പേറ്റിംഗ്. Thank you so much for that, Cooperative Society people. പ്രിയമുള്ളവരെ, ഞങ്ങൾ എല്ലാവരോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ കറക്റ്റാണ്, ഞാൻ എൻ്റെ 7-ാം ക്ലാസ്സിലെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള ചില പ്രതിസന്ധികളുടെ കാരണത്തിലാണ് ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് മനസ്സിലാക്കിയിട്ടും ഞാൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയത് എൻ്റെ 8-ാം ക്ലാസ്സിൽ തൊട്ടാണ്. അങ്ങനെയാണ് 10-ാം ക്ലാസ്സിൽ ഞാൻ ടോപ്പറായിട്ട് മാർക്സ് നേടി, +2 ഞാൻ ടോപ്പറായിട്ട് മാർക്സ് നേടി, എഞ്ചിനീയറിംഗിലും ഞാൻ ടോപ്പറായിട്ട് മാർക്സ് നേടി. എഞ്ചിനീയറിംഗിലും ടോപ്പറായിട്ട് മാർക്സ് നേടിയ ശേഷം എനിക്കൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ലക്ഷക്കണക്കിന് ശമ്പളത്തിൽ ഒരു ജോലിയും കിട്ടി, IT ജോലിയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്തും ആ ദൈവം എനിക്കൊരു റൂംമേറ്റ് നൽകി. ശരിക്കും പറയണമെങ്കിൽ ഈ റൂംമേറ്റാണ് IAS ആകാൻ താല്പര്യം. ഒരു ദിവസം എൻ്റെ റൂംമേറ്റ് എന്നോട് പറഞ്ഞു, കൃഷ്ണ എനിക്ക് IAS ആവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ റൂംമേറ്റിനോട് ചോദിച്ചു എന്താണ് IAS. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞു എനിക്ക് ജില്ലാ കലക്ടറാവാൻ
ജില്ലാ കളക്ടർ ആവാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ് ഈ ജില്ലാ കളക്ടർ? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. ഈ IAS എന്താണോ, ഈ ജില്ലാ കളക്ടർ എന്താണോ, അദ്ദേഹമാണ് എന്നെയും മോട്ടിവേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കൂടെ എന്നെയും കൊണ്ടുപോയിട്ടു ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യിച്ചു. ഞാനും അദ്ദേഹം എല്ലാ ദിവസവും ഈ IAS പഠിക്കാനുള്ള കോച്ചിങ് പോയിട്ട് വരാൻ തുടങ്ങി. ഞാൻ എപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് എല്ലാ ദിവസവും IAS വേണ്ടി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, എനിക്ക് പതുക്കെ പതുക്കെ മനസ്സിലായി IAS ഒരു ജോലിയല്ല, ഒരു സേവയാണ്. IAS കിട്ടിയാൽ അടുത്ത 30-35 വർഷം പൊതുജനങ്ങൾക്ക് നല്ലപോലെ നമ്മൾ സേവ ചെയ്യാൻ പറ്റുമാണ്. അങ്ങനെയാണ് ഞാനും വളരെ ആത്മാർത്ഥതയോടെ IAS പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒന്നാം തവണ ഞാൻ IAS എക്സാം എഴുതി, ഞാൻ ഫെയിലായി. ഞാൻ ഫെയിലായ സമയത്ത് ഞാൻ ചിന്തിച്ചു, എനിക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ലാതിനാൽ ഞാൻ ഫെയിലായിട്ടുണ്ടായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടു ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ടു അടുത്ത ഒരു വർഷം മുഴുവൻ IAS വേണ്ടി പഠിച്ചിട്ട് രണ്ടാം തവണ IAS എക്സാം എഴുതി. ഞാൻ രണ്ടാം തവണയും ഞാൻ ഫെയിലായി. ഞാൻ രണ്ടാം തവണ ഫെയിലായ സമയത്ത് ഞാൻ ചിന്തിച്ചു ഇതൊരു ബാഡ് ലക്ക് ആയിരിക്കുമെന്ന് ചിന്തിച്ചിട്ടു അടുത്ത ഒരു വർഷം മുഴുവൻ IAS വേണ്ടി പഠിച്ചിട്ടു മൂന്നാം തവണ IAS എക്സാം എഴുതി. മൂന്നാം തവണയും ഞാൻ ഫെയിലായി. പ്രിയമുള്ളവരെ, നിങ്ങൾ അബ്സർവ് ചെയ്യണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മൂന്ന് വലിയ സക്സസ് ഉണ്ട്. 10th ക്ലാസ് വലിയ സക്സസ്സാണ്, +2 വലിയ സക്സസ്സാണ്, എഞ്ചിനീയറിംഗും വലിയ സക്സസ്സാണ്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ മൂന്ന് വലിയ ഫെയിലിയേഴ്സും വന്നു. IAS ഒന്നാം തവണ ഞാൻ ഫെയിലായി, രണ്ടാം തവണ ഫെയിലായി, മൂന്നാം തവണ ഞാൻ ഫെയിലായി. മൂന്ന് തവണ കണ്ടിന്യൂസ് ആയിട്ട് ഫെയിലിയർ എപ്പോൾ വന്നു, എൻ്റെ കോൺഫിഡൻസ് ലെവൽസ് എല്ലാം താഴോട്ട് പോയി, എൻ്റെ മോട്ടിവേഷൻ ലെവൽസ് എല്ലാം താഴോട്ട് പോയി. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഞാൻ ഈ എക്സാമിൽ ഫെയിലായിട്ടുണ്ട്. ഏകദേശം 1 മാസം ഞാൻ സ്വയം അന്വേഷിച്ചു എന്തുകൊണ്ട് ഞാൻ ഈ എക്സാമിൽ ഫെയിലാകുന്നു, പക്ഷെ എനിക്ക് ഒരു കാരണവും മനസ്സിലായില്ല. അടുത്ത 1 മാസം എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലോട്ട് പോയിട്ട് സുഹൃത്തുക്കളോട് അന്വേഷിക്കാൻ തുടങ്ങി. മച്ചാ, നിങ്ങൾക്കറിയാമല്ലേ ഞാൻ IAS എക്സാം എഴുതുന്നു, നിങ്ങൾക്കറിയാമോ ഞാൻ എന്തുകൊണ്ട് ഫെയിലാകുന്നു അന്വേഷിച്ചു. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും എന്നോട് പറയും, കൃഷ്ണ നിങ്ങൾ ഇൻ്റലിജൻ്റ് ആണ്, നിങ്ങൾ സ്മാർട്ടാണ്, നിങ്ങൾക്ക് നല്ല മെമ്മറി പവർ ഉണ്ട്, നിങ്ങൾക്ക് നല്ല കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്കും മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫെയിലർ ഓടുന്നു. ഒരു മാസം സ്വയം അന്വേഷിച്ചു, ഒരു കാരണം മനസ്സിലായില്ല. ഒരു മാസം സുഹൃത്തുക്കൾ എല്ലാവർക്കും അന്വേഷിച്ചു, ഒരു കാരണം മനസ്സിലായില്ല. ഇനി ഞാൻ ഒരു തീരുമാനമെടുത്തു, എനിക്കും IAS കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് ഒരു IT കമ്പനിക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. എനിക്കുള്ള നല്ല ക്രെഡൻഷ്യൽസിൻ്റെ കാരണത്തിൽ എനിക്ക് ജോലി പെട്ടെന്ന് കിട്ടി. ഈ ജോലി കിട്ടിയ വിവരം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും വിളിച്ച് പറഞ്ഞു, മച്ചാ ഇനി ഞാൻ IAS എക്സാം എഴുതാൻ പോകില്ല, IT ജോബിലോട്ട് തിരിച്ചു പോകുന്നു. ഈ ഒരു വിവരം എൻ്റെ സുഹൃത്തുക്കളിലും ലോകേഷൻ ഷെൽഫുകൾക്കും പോയി. അടുത്ത ദിവസം രാവിലെ 3 പേർ എന്നെ കാണാൻ വേണ്ടി വന്നു. എൻ്റെ മുറിവരെ വന്നു, ബെല്ലടിച്ചു, ഞാൻ ഡോർ ഓപ്പൺ ചെയ്തു. ശരിക്കും പറയാനെങ്കിൽ വന്നത് 3 പേരല്ല, 3 ശത്രുക്കളാണ് വന്നത്. എന്നെ കാണാൻ വേണ്ടിയല്ല, എന്നെ പരിഹസിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ശത്രുക്കളായെങ്കിലും എൻ്റെ മുറിവരെ വന്നല്ലോ, അതിനാൽ ആ 3 പേരും അടുത്ത് വരാൻ പറഞ്ഞു, തിരിക്കാൻ പറഞ്ഞു. ആ 3 ശത്രുക്കൾ ഇരുന്ന ശേഷം ആദ്യത്തെ ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ നിങ്ങളൊരു നല്ല തീരുമാനം എടുത്തു, നിങ്ങൾക്ക് IAS കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, IT ജവാൻ എനിക്ക് കറക്റ്റ് പറഞ്ഞു. ഞാൻ ശരിയാണ്. രണ്ടാം ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ നിങ്ങൾക്ക് IAS ഒരിക്കലും കിട്ടാൻ പോകില്ല, IT ജവാൻ എനിക്ക് കറക്റ്റ് പറഞ്ഞു. ഞാൻ ശരിയാണ്. മൂന്നാം ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ നിങ്ങൾക്ക് IT ജവാൻ എനിക്ക് കറക്റ്റ്. ഞാൻ ശരിയാണ്. ശരിയാണ് പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ ശത്രുക്കളോട് പറഞ്ഞു, എനിക്കും അറിയാം എനിക്ക് IAS കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷെ എനിക്ക് ഒരു കാരണം മനസ്സിലായില്ല എന്തുകൊണ്ട് എനിക്കും IAS കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യത്തെ ശത്രുവാൻ എന്നോട് പറഞ്ഞു, കൃഷ്ണ വളരെ സിമ്പിളാണ്, IAS ഏകദേശം 2000 മാർക്സ് ഏതൊരു പരീക്ഷയാണല്ലോ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണല്ലോ, അതിനാലാണ് നിങ്ങൾക്ക് IAS കിട്ടാത്തത്. അദ്ദേഹം പറഞ്ഞത് 100% കറക്റ്റാണ്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു, പക്ഷേ എനിക്ക് അറിയാത്തത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗിൻ്റെ കാരണത്തിൽ എനിക്ക് കുറഞ്ഞ മാർക്സ് വരുന്ന വിഷയം. രണ്ടാം ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ IAS എക്സാമിൽ ഏകദേശം 2000 മാർക്സ് എഴുതു പരീക്ഷയാണല്ലോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ സമാധാനം നിങ്ങൾ 1 പോയിന്റ്, 2 പോയിന്റ്, 3 പോയിന്റ് എന്നൊക്കെ പോയിന്റ് വൈസ് എഴുതു, പക്ഷേ IAS ഒരു ക്വസ്റ്റ്യൻ്റെ സമാധാനം ഒരു വിഷയം നല്ല ഭാഷയിൽ ലവ്ലി ലാംഗ്വേജിൽ അതുപോലെ എഴുതാനാണെങ്കിൽ
കൂടുതൽ മാർക്സ് കിട്ടാൻ സാധ്യത ഉണ്ടോ? അത് നിങ്ങൾക്ക് അറിയില്ല. അതിനുള്ളതാണ് നിങ്ങൾക്ക് IAS കിട്ടാത്തത്. അതേപോലെ തന്നെ 100% കറക്റ്റ് ആണ്. ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ സമാധാനം 1st point, 2nd point, 3rd point, 0.5 ആയിട്ട് എഴുതാൻ തന്നെ എനിക്കറിയാം. ഒരു വിഷയം നല്ല ഭാഷയിൽ കഥ പോലെ എങ്ങനെ എഴുതുന്നതോ ഞാൻ പഠിച്ചില്ല, എനിക്കറിയില്ല. 3rd ചരിത്രം എന്നോട് പറഞ്ഞു, കൃഷ്ണ നിങ്ങൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും വളരെ ചുരുക്കി സംസാരിക്കണം. പക്ഷേ IAS ഇന്റർവ്യൂ ഒരു വിഷയം വളരെ ഡിപ്ലമാറ്റിക് ആയിട്ട് കൺവിൻസിംഗ് ആയിട്ട് സംസാരിക്കണം. അത് നിങ്ങൾക്ക് അറിയില്ല. അതിനാലാണ് നിങ്ങൾക്ക് IAS കിട്ടുന്നത്. അതും കറക്റ്റ്. എന്ത് സംസാരിക്കണം വളരെ ചുരുക്കി സംസാരിക്കും. ഒരു വിഷയം വളരെ ഡിപ്ലമാറ്റിക് ആയിട്ട് കൺവിൻസിംഗ് ആയിട്ട് എങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് എപ്പോഴും അറിയില്ല. ഞാൻ എപ്പോഴും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ 3 ക്ഷേത്രങ്ങൾ എനിക്ക് 3 കാരണങ്ങൾ പറഞ്ഞിട്ട് എന്റെ റൂമിലേക്ക് തിരിച്ചുപോയി. ആ ഒരു ക്ഷണം എന്റെ ജീവിതത്തിൽ എനിക്കൊരു സത്യം മനസ്സിലായി. ഒരു വ്യക്തി ജീവിതത്തിൽ പോസിറ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ വ്യക്തി ചോദിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്. അതേ ഒരു വ്യക്തി ജീവിതത്തിൽ നെഗറ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ വ്യക്തി ചോദിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ശത്രുക്കളാണ്. കാരണം നമ്മുടെ ശത്രുവിന്റെ ജോലി എന്താണ്? 24 മണിക്കൂർ നമ്മൾ അബ്സർവ് ചെയ്തിട്ടും നമ്മുടെ അകത്തുള്ള നെഗറ്റീവ്സ് കണ്ടുപിടിക്കണമെന്ന് നമ്മുടെ ശത്രുക്കളുടെ ജോലി. സോ നമ്മളെക്കാളെ നമ്മുടെ അകത്തുള്ള നെഗറ്റീവ്സ് ആർക്ക് കൂടുതലറിയാം? നമ്മുടെ ശത്രുക്കൾക്ക്. സോ എന്റെ ശത്രുക്കളുടെ കാരണത്തെ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. എനിക്ക് IAS കിട്ടാത്തത് 1 കാരണമല്ല, 2 കാരണങ്ങളല്ല, 3 കാരണങ്ങളാണ്. അവർ റൂമിൽ തിരിച്ചു പോയതിന് ശേഷം ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ തിരിച്ച് IT ജോബ് കയറാൻ പോകുന്നില്ല. ഞാൻ 1 വർഷം കൂടി എടുത്തിട്ട് 4th തവണ IAS എക്സാം ഞാൻ എഴുതുന്നു. പക്ഷേ ഈ 4th തവണ എഴുതുന്ന സമയത്ത് ഈ 3 കാരണങ്ങൾ ഞാൻ ഓവർകം ചെയ്തിട്ട് എഴുതാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ദിവസം വൈകുന്നേരം ഞാൻ ഒരു വണ്ടി റോഡിൽ പോകുന്ന സമയത്ത് ഒരു വീടിന്റെ ഫ്രണ്ട് സൈഡ് ഒരു ബോർഡ് ഉണ്ട്, ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കുമെന്ന്. ഞാൻ എന്റെ വണ്ടി അവിടെ എടുത്തിട്ടു ആ വീടിന്റെ ആ ടീച്ചറിനോട് ഞാൻ ചോദിച്ചു, ടീച്ചർ എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആ ടീച്ചർ പറഞ്ഞു, കുഴപ്പമില്ല, അതിൽ കൊണ്ടുവരണം, ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ മോൻകോ മോഡലും അല്ല ഹാൻഡ് റൈറ്റിംഗ് പഠിക്കേണ്ട ഒരു വർഷം എനിക്കാണ് പറഞ്ഞു. ആ ടീച്ചർ സ്റ്റാർട്ടായി, ഇതെന്താണ് 25 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കണമെന്ന് ചോദിച്ചു. ഞാൻ ആ ടീച്ചർക്ക് പറഞ്ഞു, ഞാൻ IAS എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു അവസരം എനിക്ക് കൊണ്ടുവന്നു. ആ ടീച്ചർ അത് മനസ്സിലാക്കിയിട്ടു എനിക്ക് 1 മാസം ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിച്ചു. അതിനുശേഷം 1 വർഷം എല്ലാ ദിവസവും 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ കേവലം ഹാൻഡ് റൈറ്റിംഗ് മാത്രമേ പ്രാക്ടീസ് ചെയ്യൂ. ഇന്നും എൻ്റെ ഓഫീസിൽ ഒരു ഫയലിൽ ഞാൻ എന്തെങ്കിലും എഴുതാനെങ്കിൽ എൻ്റെ ജീവനക്കാരനോട് ചോദിക്കുന്ന സാർ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് പ്രിൻ്റ് ഔട്ട് ആണ്. അത്ര നന്നായിട്ടാണ് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. അങ്ങനെ 1st കാരണം ഞാൻ ഓവർകം ചെയ്തു. 2nd കാരണം ഒരു സമാധാനം എഴുതുന്ന രീതി. ഓൾറെഡി IAS നേടിയ ഒരു മാഡം ഉണ്ട്, ബാലലത. ഞാൻ ആ മാഡമ്മയുടെ വീട്ടിലോട്ട് പോയിട്ട് മാഡമ്മയോട് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് ഒരു സമാധാനം എങ്ങനെ എഴുതുന്ന വിഷയത്തിൽ ഗൈഡൻസ് നൽകാൻ പറ്റുമോ. ആ മാഡം പറഞ്ഞു, അടുത്ത ദിവസം വരണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം പോയിട്ട് മാഡമ്മിനെ കണ്ടു, അതിനെ അടുത്ത ദിവസം വരണമെന്ന് പറഞ്ഞു, അതിനെ അടുത്ത ദിവസം പോയിട്ട് മാഡമ്മിനെ കണ്ടു. അങ്ങനെ ഒരാഴ്ച അടുത്ത ദിവസം പറഞ്ഞു. ഞാൻ മാഡം പറഞ്ഞ സമയത്തിൽ മാഡം പറഞ്ഞ സ്ഥലത്തിൽ കൃത്യമായിട്ട് പോയിട്ട് മാഡമ്മിനെ കണ്ടു. 7th ദിവസം മാഡം പറഞ്ഞു, കൃഷ്ണ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു കമ്മിറ്റഡ് സ്റ്റുഡൻറ് തന്നെയാണ്, അതിനാൽ ഞാൻ നിങ്ങൾക്കൊരു അവസരം നൽകാം. ഞാൻ നിങ്ങൾക്ക് 365 exams വയ്ക്കാം. ഓരോ എക്സാം ഓരോ ദിവസമാണ്. ഓരോ എക്സാം 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് വന്നിട്ട് 7 മണി വരെ ആ എക്സാം എൻ്റെ വീട്ടിൽ നിങ്ങൾ എഴുതണം. ഏതെങ്കിലും കാരണത്തിൽ നിങ്ങൾ ഒരു എക്സാം വൈകിയായിട്ട് വന്നാൽ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ അത് നിങ്ങളുടെ അവസാനത്തെ എക്സാം ആകും. പക്ഷേ നിങ്ങൾ 365 exams കൃത്യമായിട്ട് എഴുതാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും ഒരു വിഷയം അതുപോലെ നല്ല ഭാഷയിൽ എങ്ങനെ സമാധാനമായിട്ട് എഴുതണമോ. അങ്ങനെ മാഡം പറഞ്ഞ പോലെ 365 ദിവസം ഒരു ദിവസം വൈകിയാകാതെ ഒരു ദിവസവും ലീവ് എടുക്കാതെ കൃത്യമായിട്ട് പോയിട്ട് മാഡമ്മയുടെ വീട്ടിൽ 4 മണി തൊട്ട് 7 മണി വരെ ഞാൻ എക്സാം എഴുതി. ഞാൻ 365 exams എപ്പോൾ എഴുതിയിട്ടുണ്ടോ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഒരു വിഷയം നല്ല ഭാഷയിൽ കഥ പോലെ സമാധാനമായിട്ട് എങ്ങനെ എഴുതണമോ. അങ്ങനെ ഞാൻ എൻ്റെ 2nd കാരണവും ഓവർകം ചെയ്തു. 3rd കാരണം സംസാരിക്കുന്ന രീതി മാറ്റാൻ കഴിയും. ആളുടെ IAS പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോൾ ഒരു ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയോ എനിക്ക് പതുക്കെ പതുക്കെ മനസ്സിലായി ഒരു വിഷയം
ചെയ്യാം. എതിർവരത്തേക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കൺവിൻസിംഗ് ആയിട്ട് അങ്ങനെ സംസാരിക്കണം. അങ്ങനെ ഒരു വർഷത്തിൽ ഈ മൂന്ന് കാരണങ്ങളും ഞാൻ ഓവർകം ചെയ്തിട്ടു. നാലാം തവണ IAS വേണ്ടി പ്രിലിംസ് എക്സാം എഴുതി, ക്ലിയർ ചെയ്തു. മെയിൻസ് എക്സാം എഴുതി, ക്ലിയർ ചെയ്തു. ഇന്റർവ്യൂ പങ്കെടുത്തു, ക്ലിയർ ചെയ്തു. ഓൾ ഇന്ത്യ 66 പ്രിയമുള്ളവരെ, ഈ കഥ നിങ്ങൾ എല്ലാവർക്കും പറയേണ്ട ഒരു അവസരം. ഇന്ന് എല്ലാവർക്കും തന്നെ ജില്ലാ കളക്ടറാണ് സംഭവിക്കുന്നത്. ആരും തന്നെ വിളിക്കാൻ പോകുന്നില്ല. ഒന്നാം തവണ എക്സാം ക്ലിയർ ജില്ലാ കളക്ടറാണോ, രണ്ടാം തവണ എക്സാം ക്ലിയർ ജില്ലാ കളക്ടറാണോ, മൂന്നാം തവണ എക്സാം ക്ലിയർ ജില്ലാ കളക്ടറാണോ, ആരും തന്നെ വിളിക്കാൻ പോകുന്നില്ല, സംബോധിക്കാൻ പോകുന്നില്ല. അതിന്റെ കാരണം എന്താണ്? നമ്മൾ എത്ര തവണ ഫെയിലായിട്ടുണ്ടോ, ഇറ്റ്സ് ഡസന്റ് മാറ്റർ. നമ്മൾ അവസാനത്തെ നമ്മുടെ ഗോൾ അച്ചീവ് ആയിട്ടുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. സോ ടുഡേ യു ആർ എൻജോയിങ് സക്സസ്, ദേർ മേ ബി എ ഫെയിലിയർ ടുമോറോ. ബട്ട് നിങ്ങൾ സക്സസ് ഏത് സ്പിരിറ്റിൽ എടുത്തിട്ടുണ്ടോ, ഫെയിലിയറും അതേ സ്പിരിറ്റിൽ എടുത്തിട്ടോ, ട്രൈ ടു ഓവർകം ദ ഫെയിലിയർ ആൻഡ് യു വിൽ ഗെറ്റ് എ മച്ച് ബിഗർ സക്സസ് ദാൻ വാട്ട് യു ആർ എക്സ്പെക്ടിങ്. ആൻഡ് ഐ എം ഷുവർ ഓൾ ദ സ്റ്റുഡൻസ് ഹു ആർ ഹിയർ are entering into the next phase of their life. And my wishes to everyone. ഈ അവസരങ്ങളിലേക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. നൂറ് ശതമാനം കീഴിൽ നേടിയ സ്കൂളുകൾക്കാണ് ആദ്യം ഗവൺമെന്റ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ നന്ദികര. രണ്ടാമതായി PVHS പറമ്പൂക്കര. PVHS പറമ്പൂക്കര. മൂന്നാമതായി ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ നന്ദികര. ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ നന്ദികര. പ്ലസ് ടുവിൽ മുഴുവൻ മാർക്ക് നേടിയ പറമ്പൂക്കരയുടെ അഭിമാനമായ വിവേക് എത്തിയിട്ടുണ്ടെങ്കിൽ വന്ന് കളക്ടറെ നിന്ന് നിബന്ധന സ്വീകരിക്കേണ്ടതാണ്. വിവേക്, നിവേദിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. നിവേദിന് നമ്മുടെ ജില്ലാ കളക്ടർക്ക് ബാങ്കിന്റെ ഒരു പ്രധാന സ്മരണയായിട്ട് ഒരു കാഴ്ച കൊടുക്കുന്നു, കോപ്പി കൊടുക്കുന്നതിന് വേണ്ടി ക്രിസ്റ്റൻ സാറിനെ ക്ഷണിക്കുന്നു.